സംസാരിക്കാൻ കഴിയാത്തൊരു കുഞ്ഞു പെൺകുട്ടിക്ക് വേണ്ടിയുള്ള ജയപരാജയങ്ങൾ നിറഞ്ഞ വിശ്രമമില്ലാത്ത യാത്രക്കിടയിലാണ് അത് സംഭവിച്ചത് ലോകത്തെ മുഴുവൻ ഒരു കുടക്കിഴിലിരുത്തി സംസാരിപ്പിക്കുന്ന ക്ലബ് ഹൗസ് എന്ന ഡ്രോപ്പ് ഇൻ ഓഡിയോ ആപ്ലിക്കേഷൻ പിറവിയെടുത്തത് ക്ലബ് ഹൗസിന്റെ കിടിലൻ സ്റ്റോറിയിലേക്ക് വി സി ബുക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊരു ചൊല്ലുണ്ട് നൂറിൽ ഒരു സ്റ്റാർട്ടപ്പാണ് വിജയിക്കുന്നതെന്ന് അങ്ങനെയുള്ള ആ നൂറിലൊന്നായിരുന്നു രോഹൻസേത്തിൻ്റെയും പോൾ ഡേവിസന്റെയും ക്ലബ് ഹൗസ് എന്ന സ്റ്റാർട്ടപ്പ് കാര്യങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് സേത്ത് എന്ന ഇന്തോ അമേരിക്കനും ഭാര്യ ജെന്നിഫറിനും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മകൾ ജനിക്കുന്നു അവർ അവളെ ലിഡിയ നിരുസേത്ത് എന്ന് വിളിക്കുന്നു ഗുരുതരമായ ജനിതക വൈകല്യവുമായി ജനിച്ച മകളെ വിധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാക്കാതെ അവർ സാധ്യമായ എല്ലാ വഴികളും തേടുന്നു ഇരിക്കാനും ഇഴയാനും നടക്കാനും സംസാരിക്കാനും കഴിയാത്ത മകൾക്കു വേണ്ടി അവർ മുട്ടിയ വാതിലുകൾ അതിനുവേണ്ടി അവർ നടത്തിയ അന്വേഷണങ്ങൾ വെറും മൂന്നു മാസം കൊണ്ട് അവർ താണ്ടിയ ദൂരം അമ്പരപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമായിരുന്നു ജനിതക വൈകല്യത്തിന് പൊതുവായ ചികിത്സകളില്ല ഏതു ജനിതകത്തിനാണോ അത് സംഭവിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് പ്രതിവിധി അവരുടെ അന്വേഷണത്തിൽ ലോകത്ത് വേറെ രണ്ട് കുട്ടികൾക്ക് മാത്രമാണ് സമാനമായ വൈകല്യം കണ്ടെത്താനായത് അതിനുള്ള ചികിത്സ സങ്കീർണവും ഇനിയും കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായിരുന്നു ലിഡിയ ആക്സിലേറ്റർ എന്ന പേരിൽ ഒരു ഫണ്ടിംഗ് ആരംഭിച്ച് പ്രതിവിധിക്കു വേണ്ടിയുള്ള ഗവേഷണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും അവർ ആരംഭിച്ചു നാളെ ഇത്തരത്തിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാർട്ടപ്പ് അതിനുവേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണ് രോഹൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പോൾ ഡേവിസൺ എന്ന സ്റ്റാൻഫോർഡ് കില്ലാഡിയെ കണ്ടുമുട്ടുന്നത് രോഹൻ സേത്ത് അപ്പോഴേക്കും ഗൂഗിളിനോട് വിട പറയുകയും അതിനുശേഷം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് വീൽക്കുകയും ചെയ്തിരുന്നു പോളിന്റെ മറ്റൊരു സോഷ്യൽ മീഡിയ ഉദ്യമമായ ഹൈലൈറ്റ് അപ്പോഴേക്കും പൂട്ടിക്കെട്ടിയിരുന്നു പരാജയപ്പെട്ട രണ്ടു മനുഷ്യർ ഒരേ ആഗ്രഹവുമായി കണ്ടുമുട്ടി ഒരുമിച്ചിരുന്നതിന്റെ ഉൽപ്പന്നമായി ക്ലബ് ഹൗസ് അവിടെ പിറവിയെടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ക്ലബ് ഹൌസ് അടച്ചുപൂട്ടപ്പെട്ട മനുഷ്യരുടെ നാവും കാതുമായി ശബ്ദം കൊണ്ട് മനുഷ്യർ ഒന്നിക്കാനും ഒരുമിച്ചിരിക്കാനും തുടങ്ങി സിലിക്കൺ വാലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ സൈബർ സെൻസേഷനായി ക്ലബ് ഹൗസ് പടർന്നു പന്തലിച്ചു സംസാരിക്കാൻ കഴിയാത്ത ഒരു മകളാണ് തനിക്ക് ജനിച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഇന്ത്യക്കാരനായൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അതിനെതിരെ നടത്തിയ വിശ്രമമില്ലാത്ത യാത്രയാണ് ലോകത്തെ മുഴുവൻ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന കൂട്ടായ്മകളാക്കി മാറ്റിയത് ഈ നിമിഷത്തിൽ നമുക്ക് ലിഡിയ നിരുസേത്തും നാളെ സംസാരിക്കട്ടെ ക്ലബ് ഹൗസിൽ കയറി ലോകത്തോട് മുഴുവൻ അവൾ സംവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം